കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തും കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തും ഒന്നിച്ചതോടെ കുടിയത്തൂർ കാരക്കുറ്റിയിൽ കുളവും റോഡ് യാഥാർത്ഥ്യമാവുന്നു. കാരശ്ശേരി കുടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഉണ്ണിമോയിൻ സാഹിബ് കാരക്കുറ്റി സ്റ്റേഡിയം കുറുപ്പംകണ്ട് റോഡിൻ്റെയും നീന്തൽ പരിശീലന കുളത്തിൻ്റെയും നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന നീന്തൽ പരിശീലന കുളത്തിൻ്റെയും കരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഉണ്ണിമോയിൻ ഹാജി കാരക്കുറ്റി സ്റ്റേഡിയം കുറുപ്പൻകണ്ടി റോഡിൻ്റെയും നിർമ്മാണമാണ് അന്തിമഘട്ടത്തിലെത്തിയത്. 20 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള കുളം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മിക്കുന്നത്. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളപ്പൊക്കം അനുഭവിക്കുന്ന പ്രദേശത്ത് നീന്തൽ പരിശീലനത്തിൻ്റെ പദ്ധതി ഒരുങ്ങുന്നത് ഏറെ ഗുണകരമാകും. കുളത്തിൻ്റെ പ്രവൃത്തി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. റോഡ് പ്രവൃത്തിയുടെ 1-ാം ഘട്ട നിർമ്മാണമാണ് പൂർത്തിയായത്. വയലുകൾക്കരിയിലൂടെ നിർമ്മിച്ച റോഡിൻ്റെ സൈഡ് കെട്ടി മണ്ണുയർത്തിയത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ്. ജില്ലാ പഞ്ചായത്ത് 14 ലക്ഷം രൂപയും അനുവദിച്ചു. തുടർ പ്രവൃത്തിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. കോടിയത്തൂർ പഞ്ചായത്തിലെ കാരക്കുറ്റിയും കരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് പ്രദേശവും തമ്മിൽ നോക്കിയാൽ കാണാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ കാരക്കുറ്റിയിൽ നിന്ന് കക്കാടിയിലേക്കോ തിരിച്ചോ എത്തണമെങ്കിൽ വാഹനത്തിൻ്റെ സഹായത്തോടെ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങണമായിരുന്നു. ഈ പ്രശ്നത്തിനാണ് റോഡ് യാഥാർത്ഥ്യമാവുന്നതിലൂടെ പരിഹാരമാവുന്നത്. പുതിയ റോഡ് കടന്നു പോകുന്നതിന് ഇരുവശവും 25 കുടുംബങ്ങളുണ്ട്. ഇവർക്കിനി അത്യാവശ്യത്തിന് വീട്ടിലേക്ക് വാഹനങ്ങൾ എത്തുമെന്നതും ഗുണകരമാകും. വയലിനരികിൽ കൂടി റോഡ് വന്നത് കർഷകർക്കും അനുഗ്രഹമായി. ട്രാക്ടറും ടില്ലറും പോലുള്ള കൃഷിയന്ത്രങ്ങൾ വയലിലെത്തിക്കാൻ ഇനി സാധിക്കും. കൃഷിയിടത്തിലേക്ക് വിത്തും വളവും ഉൾപ്പെടെയുള്ളവയൊക്കെ എത്തിക്കാനും നെല്ലും വൈക്കോലുമൊക്കെ കൊണ്ടുപോകാനും നേരിട്ടിരുന്ന കഷ്ടപ്പാടിനും അവസാനമായി. PTM ഹയർ സെക്കൻഡറി സ്കൂൾ, വാദി റഹ്മാ സ്കൂൾ, കാരക്കുറ്റി GLP സ്കൂൾ എന്നിവ വളരെ അടുത്താണെങ്കിലും കിലോമീറ്ററുകൾ ചുറ്റി വളഞ്ഞ് യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി മിനിറ്റുകൾ മാത്രം നടന്ന് എത്താനാകും. വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായതിനാൽ മഴക്കാലത്ത് കുട്ടികൾക്ക് ദുരിതം ഇരട്ടിക്കും. കൊച്ചുകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളുടെ വെള്ളത്തിലൂടെയുള്ള യാത്രയിൽ രക്ഷിതാക്കളും വലിയ ആശങ്ക അനുഭവിച്ചിരുന്നു. ഈ പ്രശ്നത്തിനും പരിഹാരമാവുമെന്ന സന്തോഷത്തിലാണ് നാട്ടുകാർ. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ MK നദീറ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ V ഷംലുലത്ത് തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി കുളവും റോഡും ഒപ്പം ഗ്രൗണ്ട് നവീകരണവുമെല്ലാം ഒരുമിച്ച് യാഥാർത്ഥ്യമാവുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ മുക്കം.